ഷംസീർ ഹരി പറഞ്ഞതുപോലെ ഇവിടെ ഓറഞ്ച് അലർട്ട് ആണ് അപ്പോൾ എങ്ങനെയാണ് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങാനും മഴയുണ്ടോ ഒപ്പം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നെങ്ങനെയായിരിക്കും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ദിവ്യ രാവിലെ മഴയില്ല എന്നാൽ മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട് മലബാറിലേക്ക് വരുമ്പോൾ പ്രധാനമായി പങ്കുവയ്ക്കേണ്ടത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ ഭാഗത്തിരുന്ന് നമ്മൾ കണ്ടു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ പോലീസ് നടപടി ഉണ്ടായി ഇന്നും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ എം എസ് എഫിൻ്റെ പ്രതിഷേധമുണ്ട് മലപ്പുറം കോഴിക്കോട് ആർ ഡി ആർ ഡി ഡി ഓഫീസുകളിലേക്കാണ് ഇന്ന് എം എസ് എഫ് ഉപരോധം നടത്തുക മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തന്നെ മലബാറിൽ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വിദ്യാർത്ഥികൾക്കാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇനിയും സീറ്റ് ലഭിക്കാനുള്ളത് എന്നതാണ് ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നത് മാത്രമല്ല വലിയ മാർക്ക് നേടിയ അതായത് എട്ടും ഒൻപതും പത്തും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളൊക്കെ ആദ്യഘട്ടത്തിൽ നിൽക്കുന്നത് കണ്ടു ഇതിൽ തന്നെ വലിയ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നു എന്നത് കൂടി ഇതിൻ്റെ ഗൗരവം കൂട്ടുന്നുണ്ട് ഏതായാലും കൂടുതൽ ബാച്ചുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു എം എസ് എഫ് സംഘടനകൾ കൂടുതൽ സമരവുമായി രംഗത്തുള്ളത് ഇന്ന് ആർ ഡി ഡി ഓഫീസുകൾ മലപ്പുറം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസുകൾ ഉപരോധിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നലെ കെ എസ് യു നടത്തിയ മാർച്ചിന്റെ നേരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ സ്യു ഇന്ന് വിദ്യാഭ്യാസ ബന്ധിനു കൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി കുട്ടികളോട് പ്രകോപന പരമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ ബന്ധിന് കോഴിക്കോട് ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മെഡിക്കൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് പ്രവർത്തകരെ എത്തിച്ചപ്പോഴും തർക്കം പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കം ഉണ്ടാവുക കൂടി ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയൊക്കെയാണ് ഇന്ന് വിദ്യാഭ്യാസ ബന്ധിന് കെ കോഴിക്കോട് ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തിയാണ് ജിൽസ് ദിവ്യ ഞാൻ ലൈവ് തുടങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ മഴ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട് മഴ ചെറുതായി തുടങ്ങുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് അപ്പം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ഈ മലയോര മേഖലകളിലുള്ളവരൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ളതിനാൽ അല്പം തന്നെ വലിയ തോതിൽ നദികളിൽ വെള്ളമുയരാനുള്ള സാധ്യത ഉള്ളതിനാൽ മലയോര മേഖലകളിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് കടലോരത്ത് താമസിക്കുന്ന ആളുകളും മുന്നറി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മറ്റൊന്ന് എസ് എഫ് ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവിൻ്റെ ഒരു പ്രസ് മീറ്റ് ഇന്ന് മലപ്പുറത്ത് ഉണ്ട് അത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രസമേറ്റ് ഉള്ളത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉന്നയിക്കുക എന്നത് കൂടി നമുക്ക് കാണാം